Hello friends, welcome back to our YouTube channel, Chance Vlog. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ്. യൂറിക് ആസിഡിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ഡോക്ടറൊന്നും അല്ല കേട്ടോ. ഞാൻ BSc MLT കഴിഞ്ഞതാണ്. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നാണ്. ഞങ്ങൾ 4 വർഷം പഠിച്ചതിൽ ഞങ്ങൾക്ക് ഈ ബ്ലഡ് ടെസ്റ്റിലെ കുറിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചു പിന്നെ കുറേ റെഫറൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നോർമൽ വാല്യൂസ് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഞാൻ ഇനി ഇതേപോലെ വീഡിയോ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ യൂറിക് ആസിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ, അതേപോലെ കൊളസ്ട്രോൾ, ഷുഗർ ഇതേപോലെയുള്ള കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ പോലെ തന്നെ മിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം, കോമൺ പ്രശ്നമാണ് അല്ലെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം. യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസാണ് കിഡ്നി സ്റ്റോൺ, ഗൗട്ട്, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ. ഇനി ഗൗട്ട്, കിഡ്നി സ്റ്റോൺ എന്തൊക്കെയാണ്? ഗൗട്ട് എന്താണെന്ന് ചിലപ്പോൾ പേര് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. ഗൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും ോൾ അത് ചെറിയ ചെറിയ തരികളായിട്ട് ഫോം ചെയ്യും, അതായത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. അത് പോയിട്ട് ഈ ജോയിൻസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അവിടെ അടിഞ്ഞു കൂടിയിട്ട് അവിടെയൊക്കെ നമുക്ക് ഇൻഫ്ലമേഷൻ കോസ് ചെയ്ത് പെയിൻ ഉണ്ടാവും. അങ്ങനെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ നമുക്ക് വരും. ഇപ്പം ഞാനിവിടെ സൈഡിൽ സ്ക്രീനിൽ ഒരു പിക്ചർ കാണിക്കാം. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പല കളറിൽ മാർക്ക് ചെയ്തേക്കുന്നല്ലേ. മഞ്ഞ കളറിലുണ്ട്, ചുവപ്പ് കളറിലുണ്ട്, പിന്നെ ഒരു നീല കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് പെയിൻ ഉണ്ടാകുന്ന സ്ഥലം ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷനാണ്. ഇനി അടുത്ത റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ നോക്കുക. അത് കോമൺ ആയിട്ട് പെയിൻ ഉണ്ടാകുന്ന ഏരിയാസ് തന്നെയാണ്. ഇനി ഇനി ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് ലെസ് കോമൺ ഗൗട്ട് അറ്റാക്ക് ലൊക്കേഷനാണ്. അതായത് അവിടെ പെയിൻ ഒക്കെ ഉണ്ടാവൽ വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവൽ. ഗൗട്ടിന് ശേഷം നമ്മൾ പറഞ്ഞത് കിഡ്നി സ്റ്റോൺ അല്ലേ. കിഡ്നി സ്റ്റോൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉള്ള കുറേ ആൾക്കാരുണ്ട് അല്ലേ. കിഡ്നി സ്റ്റോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷൻ കൂടുമ്പോൾ അത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ആ ക്രിസ്റ്റൽസ് പോയിട്ട് യൂറിനറി ട്രാക്റ്റിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് സ്റ്റോൺ ഫോം ചെയ്യുന്നത്. സൈഡിൽ ഞാൻ യൂറിനറി ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പാർട്സാണ് ഞാൻ സൈഡിൽ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് കിഡ്നി, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറീത്ര, ഇതൊക്കെ യൂറിനറി ട്രാക്റ്റിൽ വരുന്നതാണ്. ഇതിൽ എവിടെ വേണമെങ്കിലും സ്റ്റോൺ ഫോം ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണിച്ചിരിക്കുന്ന പിക്ചറാണ് കിഡ്നിയുടെ ഒരു ഭാഗം പോഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു സ്റ്റോൺ ഫോം ചെയ്തേക്കുന്നതാണ്. ആ കിഡ്നിയിൽ സ്റ്റോൺ ഫോം ചെയ്യുന്നതിനാണ് കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. യൂറിക് ആസിഡ് കൂടുന്നു കൂടുന്നു നമ്മൾ കുറച്ച് നേരമല്ലേ സംസാരിക്കുന്നത്. പക്ഷേ എങ്ങനെ കൂടുന്നത് ഇതുവരെ പറഞ്ഞില്ല അല്ലേ. നമ്മുടെ എല്ലാം കരളിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ്റെ മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഡൈജഷൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഘടകമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അതിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ് നമ്മൾ അത് പ്രോബ്ലം ആയിട്ട് മാറുന്നത്. സാധാരണഗതിയിൽ വൃക്കയാണ് ഈ യൂറിക് ആസിഡിനെ അരിച്ച് കളയുന്നത്. യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുകയും വൃക്ക അതിനെ അരിച്ച് കളയുന്നത് കുറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിക്കൂടി വരും. സാധാരണഗതിയിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ പാടുമാണ്. ജോയിൻറ്റ് പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേഗം ഡോക്ടേഴ്സിനൊക്കെ വിസിറ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. യൂറിക് ആസിഡ് കൂടുതലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലം കഴിച്ച് കഴിയുമ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറഞ്ഞു നിൽക്കും. പിന്നെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും കൂടുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അല്ലേ. ഭക്ഷണത്തിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്ന് പറഞ്ഞാൽ പ്യൂരിൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ്. പ്യൂരിൻ എന്താണെന്നൊന്നും ചിലർക്ക് അറിയത്തുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ആ പ്യൂരിൻ കണ്ടൻ്റ് ഉള്ള ഫുഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. പ്യൂരിൻ കണ്ടൻ്റ് ഉള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ പേര് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാം. നമ്മൾ ആനിമൽസിൻ്റെ ഒക്കെ കരൾ, ഹൃദയം അതൊക്കെ മേടിച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർ കരൾ, ഹൃദയം അതേപോലെയുള്ള ഓർഗൻസിൻ്റെ മീറ്റ് കഴിക്കുന്ന കുറയ്ക്കുക. യൂറിക് ആസിഡിൻ്റെ മെയിൻ സോഴ്സസ് ആണ് ഇതൊക്കെ. അതേപോലെ തന്നെ റെഡ് മീറ്റ്, റെഡ് മീറ്റ് എന്ന് പറയുമ്പം അതിൽ വരുന്നതാണ് ബീഫ്,
മട്ടൺ, പോർക്ക്, പിന്നെ ഡക്ക്, ചിക്കൻ കുഴപ്പമില്ല, ചിക്കൻ വൈറ്റ് മീറ്റിൽ വരുന്നതാണ്. അതേപോലെ തന്നെ സീ ഫുഡ്സ്, സീ ഫുഡ്സ് എന്ന് പറയുമ്പം ഞണ്ട്, പിന്നെ കൊഞ്ച്, പിന്നെ കണവ, ഈ കാറ്റഗറിയിൽ വരുന്ന സീ ഫുഡ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഈ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ബെറ്റർ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അമിതമായിട്ടുള്ള മദ്യപാനം. അമിതമായിട്ട് മദ്യം വയ്ക്കുന്നവരിൽ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലംസ് കണ്ടുവരുന്നത് പ്രൂവ് ചെയ്ത കാര്യമാണ്, ക്ലിനിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. ഈവൻ ബിയർ ആയിക്കോട്ടെ, അത് അമിതമായിട്ട് യൂസ് ചെയ്യുന്നവരിൽ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളത് പ്രൂവ് ചെയ്തതാണ്. അങ്ങനെയുള്ളവർ പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം തന്നെ മരുന്ന് കൊണ്ട് മാത്രം നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലും കൺട്രോൾ ചെയ്യണം അല്ലേ. ഇപ്പം ഇതിൻ്റെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്കത് കൺട്രോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പം നോൺ വെജ് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പം നമ്മൾ വിചാരിക്കും ആ എന്നാൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം, വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഫുൾ വെജ് ആക്കാമെന്ന് വിചാരിക്കും. പക്ഷേ വെജിറ്റബിൾസിലും ഉണ്ട് യൂറിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള ഫുഡ്സ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോളിഫ്ലവർ, കോളിഫ്ലവറിൽ യൂറിക് ആസിഡിൻ്റെ കണ്ടൻ്റുണ്ട്. പിന്നെ നമ്മുടെ ചീര, ചീരയിലുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, പിന്നെ മഷ്റൂം. അപ്പം ഈ പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ ഫുഡ്സൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാനൊരു നല്ല മാർഗ്ഗമാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു യൂറിക് ആസിഡിൻ്റെ അരിച്ച് കളയുന്നത് വൃക്കയാണ് അല്ലേ. ഓക്കെ, അപ്പം ആ പ്രോസസ്സ് നന്നായിട്ട് നടക്കണമെങ്കിൽ, ആ പ്രോസസ്സ് നന്നായിട്ട് നടന്ന് നമുക്ക് ഈ പ്രോബ്ലം ഒന്നും വരില്ല അല്ലേ. അപ്പം ആ പ്രോസസ്സ് നന്നായിട്ട് നടക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം, അതൊരു മെയിൻ ഘടകമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ റെഫർ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസിൽ അവർ രണ്ട് മൂന്ന് ഭക്ഷണ സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ ഇതിന് കൺട്രോൾ ചെയ്യാൻ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഫുഡ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു. ഒന്നാമത്താണ് ആപ്പിൾ സിഡർ വിനീഗർ. അതിൻ്റെ പിക്ചർ ഞാനിത് സ്ക്രീനിൽ കാണിച്ചുതരാം. ആപ്പിൾ സിഡർ വിനീഗർ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലൊരു മാർഗ്ഗമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഈ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് സെക്കൻഡ് വൺ ആണ് നമ്മുടെ ചെറി ഫ്രൂട്ടിൽ, ചെറി ഫ്രൂട്ട്. ചെറി ഫ്രൂട്ട് ഡെയിലി ഒരു 10 എണ്ണം വീതം കഴിക്കുന്നത് ഈ പ്രോബ്ലംസ് ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ ഏത്തപ്പഴം, പിന്നെ പേരയ്ക്ക, പിന്നെ അടുത്തത് വരുന്നതാണ് പപ്പായ. പഴുത്ത അല്ല, പച്ച പപ്പായയാണ് ഡോക്ടേഴ്സൊക്കെ പറയല്. പച്ച പപ്പായ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയല്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഓട്സ്. ഭക്ഷണ രീതി ക്രമപ്പെടുത്തുന്നതിലൂടെ എങ്ങനെ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാം എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് യൂറിക് ആസിഡിൻ്റെ നോർമൽ വാല്യൂ ഒന്ന് നോക്കിയാലോ. യൂറിക് ആസിഡ് ഫീമെയിൽസിൽ 2 to 5 mg/dL ഉം മെയിൽസിൽ 3 to 7 mg/dL ഉം ആണ് നോർമൽ വാല്യൂ ആയിട്ട് വരുന്നത്. ഡീറ്റെയിൽസൊക്കെ ഞാൻ റെഫർ ചെയ്യാൻ യൂസ് ചെയ്തത് ബയോകെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബയോകെമിസ്ട്രി ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ്. ഈ ടെക്സ്റ്റിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവരെ മെഡിസിൻ കൊണ്ട് മാത്രമല്ല റെഗുലറായിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.